ഹായ് മുഷ്താ ഖാൻ ചാരിറ്റി വീഡിയോ ചെയ്യുന്ന ആളല്ല ഒന്ന് രണ്ട് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നില്ലാതെ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല അറിയുന്നവർക്കറിയാം എന്നാൽ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പേജിൽ ഒന്നൊരു മെസ്സേജ് ആണ് പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കുറച്ച് ഫോട്ടോസും വന്നിരുന്നു വിഷയം ഏകദേശം ബോധ്യപ്പെട്ടപ്പോൾ ആളുടെ നമ്പർ വാങ്ങി വിളിച്ച് സംസാരിച്ചപ്പോൾ വളരെ മനസ്സിൽ തോന്നിയൊരു പ്രയാസം ജീവിതകാലത്ത് ഒരുപാട് ഉപകാരങ്ങൾ ഒരുപാട് ചാരിറ്റികൾ സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം സമ്പത്ത് കൊണ്ടും ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത ഒരു മനുഷ്യന്റെ നിലവിലുള്ള ദയനീയ അവസ്ഥയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല തുടക്കത്തിൽ പറയാനുള്ളത് ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാതിരിക്കാനെങ്കിലും തോന്നൂല അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്രയും പിന്നെ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യന്റെ കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്വദേശിയായ സന്തോഷ് കുമാർ സന്തോഷ് ഈ വ്യക്തി ഓട്ടോ തൊഴിലാളിയാണ് ഭാര്യ രണ്ടു മക്കള് ഓട്ടോ തൊഴിലാളിയായ ഇദ്ദേഹം സ്വന്തമായിട്ട് ചാരിറ്റി ചെയ്യാറുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ കൊണ്ടാകുന്ന രൂപത്തിലൊക്കെ തിരുവനന്തപുരത്ത് ക്യാൻസർ സെന്ററിൽ വരുന്ന രോഗികൾക്ക് പത്ത് കിലോമീറ്റർ ദൂരത്ത് ഓട്ടോ സ്റ്റാൻഡിൽ പിന്നെ വാഹനം പാർക്ക് ചെയ്യുന്ന ഇദ്ദേഹം ആ രോഗികളെ പത്ത് കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് സൗജന്യമായിട്ടാ പൈസ വാങ്ങൂലാണ് അങ്ങനെയുള്ളൊരു മനുഷ്യൻ പോരാത്തതിന് കടുത്ത മോഹൻലാൽ ആരാധകനാണ് സിനിമ നടൻ മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ് ഇദ്ദേഹം മോഹൻലാൽ പറഞ്ഞത്രേ ഞനിക്കറിയില്ല ആ വാർത്ത അറിയില്ല ഈ ഒരു വാർത്ത കണ്ടപ്പോഴാണ് അറിഞ്ഞത് മോഹൻലാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ശരീരം അവയവദാനം അതായത് പിന്നെ അമൃത ഹോസ്പിറ്റലിൽ മറ്റോ കൊടുക്കുന്നുണ്ട് എന്നൊരു വാർത്ത കേട്ടപ്പോൾ മാതൃഭൂമി പത്രത്തിൽ ഒരു പരസ്യം വന്നിരുന്നു വൃക്ക് ആവശ്യമുണ്ടെന്ന് മറ്റോ പറഞ്ഞിട്ട് അത് കണ്ടിട്ട് അത് മാതൃകയാക്കിക്കൊണ്ട് ജീവിച്ചിരിക്കെ സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു വൃക്ക സൗജന്യമായിട്ട് ഒരു രൂപ പോലും വാങ്ങാതെ അവർക്ക് ദാനം ചെയ്ത മാതൃകാ പുരുഷനാണ് ആര് ഈ സന്തോഷ്ട ഈ സന്തോഷട്ടൻ ഇന്ന് വളരെ ഒരു പിന്നെ ഗുരുതരാവസ്ഥയിലാണ് അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണ് ദാരിദ്ര്യത്തിലാണ് അദ്ദേഹം ഈ വൃക്ക ദാനം ചെയ്തതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം അദ്ദേഹത്തെ എന്താക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു വിശ്രമം ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുമൂലം അദ്ദേഹം രോഗാവസ്ഥയിലായി കിടപ്പിലായി അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഓട്ടോ അത് ബേഗാർ കൊണ്ടുപോയി ഭാര്യയുമായിട്ട് നല്ലൊരു അടുപ്പത്തിലല്ല നിലവിൽ ഈ ഒരു അവസ്ഥ വന്നതിന് ശേഷം എന്നാണോ അറിയാൻ കഴിഞ്ഞത് ഒരു മകനാണ് ഇപ്പോൾ കൂടിയുള്ളത് ആ മകനെ സ്കൂളിൽ നിന്ന് ഫീസ് കൊടുക്കാൻ പറ്റാത്ത കാരണത്താല് അവിടെ നിന്ന് പഠനം പോലും പിന്നെ മാറിയിട്ടുണ്ട് വീണ്ടും അത് സംസാരിച്ചിട്ട് പഠിക്കാൻ പോയിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയി എന്നാണ് അറിയുന്നത് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ സിനിമാ നടൻ മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ് ഈ അവസരത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് സിനിമാ നടന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്ര ആൾക്ക് എത്തിക്കാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്തിട്ട് ഈ ഒരു അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്രയധികം ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഈ സന്തോഷേട്ടന് വേണ്ടിയിട്ട് ആ സിനിമാ നടനായ മോഹൻലാലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം ചെയ്യണം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തണം പെടുത്താൻ എന്നെക്കൊണ്ട് സാധിക്കില്ലേ എന്ന് എനിക്കറിയില്ല അത് പറ്റുന്നത് എനിക്കല്ല എന്നെ കാണുന്ന നിങ്ങൾക്കാണ് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് എത്തിച്ചാൽ അദ്ദേഹമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഫാൻസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ പേരിൽ എത്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ഈ സന്തോഷത്തോടെ എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യപ്രവൃത്തിയാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയകാലത്ത് ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ് അത് നമ്മൾ മറക്കരുത് അതാണ് ഞാൻ വിശദീകരിച്ചത് അദ്ദേഹം എനിക്ക് അയച്ച അല്പം ഫോട്ടോസാണ് ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുള്ളത് അതോടൊപ്പം അദ്ദേഹത്തെ സഹായിക്കാൻ പിന്നെ സന്നദ്ധതയുള്ള ഏഹ് സന്മനസ്സുള്ള ഏതെങ്കിലും നല്ല നല്ല വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ അവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ദയനീയ ഒരു മനസ്സ് വേദനിക്കുന്ന ഒരു വാക്കുണ്ട് ഏഹ് എന്നെക്കാളും മുന്തിർന്നതാണ് അദ്ദേഹം അദ്ദേഹം വെച്ചത് ഒരു നൂറ് രൂപയെങ്കിലും കിട്ടിയിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേട്ടാ അത് എനിക്ക് അത്രത്തോളം വലിയ ഉപകാരമായിരുന്നു അത്രത്തോളം ദയനീയ അവസ്ഥയിൽ ഞാനുള്ളത് ഭക്ഷണം വാങ്ങാൻ പോലും എന്ന് പറഞ്ഞപ്പോൾ മനസ്സംഗത്ത് അളർന്ന് പോയി വല്ലാതെ വേദനിച്ചു പോയി കാരണം അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞ വാർത്തകൾ ജീവിച്ചിട്ട് അദ്ദേഹം പിന്നെ നല്ല നിലയിൽ ഉണ്ടായിരുന്ന കാലത്ത് എന്തൊക്കെയോ സേവനങ്ങൾ ചെയ്താണ് സ്വന്തം ശരീരത്തിലെ ഒരു വൃക്ക മറ്റൊരാൾക്ക് സൗജന്യമായിട്ട് ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും മനുഷ്യന്മാരെ ബ്ലഡ് നൂറ്റി തവണ രക്തദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം നൂറ്റി തൊണ്ണൂറോ നൂറ്റി തൊണ്ണൂറ്റാറോ എന്തോ ഒരു കണക്കനോട് പറഞ്ഞിരുന്നു ഏഹ് ഞാൻ ഇന്ന് വരെ ഒരു ബ്ലഡ് ദാനം പോലും ചെയ്യാത്ത വ്യക്തിയാണ് തുറന്നു പറയുന്നത് എന്താ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തി നമ്മൾ മറക്കാൻ പാടില്ല ഈ സമൂഹം മറക്കാൻ പാടില്ല അതുകൊണ്ട് വീണ്ടും പറയാനുള്ളത് സിനിമാ നടൻ മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ് അദ്ദേഹം എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് മോഹൻലാൽ എന്ന് പറയുന്ന സിനിമാ നടന്റെ അരികിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ അദ്ദേഹം അത് സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കൊണ്ടാകുന്ന സഹായം നിങ്ങളും ചെയ്യുക ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തകർ മറ്റൊരു വിഷയം കാണുന്നുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും ഇടപെടൽ നടത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പരമാവധി ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു